നമസ്കാരം, ഞാൻ പ്രീതി കാർത്തിക. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായി 2016 മുതൽ 828 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട വിവിധ റാങ്കുകളിൽപ്പെട്ട 8 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. പോലീസ് സേനയിൽ രാഷ്ട്രീയവൽക്കരണവും ക്രിമിനൽ വൽക്കരണവും അധികമാകുന്നു എന്ന ആരോപണം ഇന്ന് കേരളത്തിന്റെ സ്ഥിതി അറിയുന്നവർക്ക് ഉന്നയിക്കാനാകില്ല. അടിസ്ഥാനരഹിതമായ ആരോപണമാണിത്. കേരളത്തിലെ ക്രമസമാധാന നില മെച്ചപ്പെട്ടതാണെന്ന് രാജ്യമാകെ അംഗീകരിച്ചതാണ്. പൊതുശ്രദ്ധ പിടിച്ചു പറ്റിയ കേസുകളിൽ എല്ലാം കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസിനായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായി 2016 മുതൽ 828 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം നടത്തുന്നുണ്ട്. കഴമ്പുള്ള ആരോപണങ്ങളിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 2017 ഒന്ന്, 2018 രണ്ട്, 2019 ഒന്ന്, 2020 രണ്ട് എന്നിങ്ങനെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട വിവിധ റാങ്കുകളിൽപ്പെട്ട 8 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 2022 ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥരെയും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട മറ്റ് 2 ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി എം ജി സർവകലാശാലയിലെ അടുക്കള വഴി നിയമനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും പട്ടിക മൊത്തമായും കാറ്റിൽ പറപ്പിച്ച് കളഞ്ഞാണ് എം ജി സർവകലാശാലയിൽ പിൻവാതിൽ നിയമനം ഉണ്ടായത്. താൽക്കാലിക നിയമനത്തിന് വേണ്ടി പാർട്ടി സെക്രട്ടറി ആരോപണത്തിൽ നിന്ന് തലയുരാൻ വച്ചത് വിയർക്കുന്ന മേയർക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും നടപടിയെടുക്കാൻ സാധിച്ചോ? ആ കേസൊക്കെ ഇപ്പോൾ എന്തായി? CBI അടക്കം നിങ്ങൾ കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ പറ്റുമോ? കത്ത് വിവാദത്തിൽ നടപടി ഉടനുണ്ടാകും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ആ കേസ് നിങ്ങൾ എവിടെയാണ്, കുളത്തിലാണോ മുക്കി കളഞ്ഞത്? അതൊക്കെ പോട്ടെ. പീഡന കേസിൽ അറസ്റ്റിലായ മുൻ കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സുനുവിനെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? സ്ഥിരം കുറ്റവാളിയായിരുന്നു സുനു. അവസാനം തൃക്കാക്കര കൂട്ടബലാത്സംഗ കേസിൽ കസ്റ്റഡിയിലുള്ള അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ ലഭിച്ച തെളിവുകൾ മതിയാകില്ല. തൃക്കാക്കരയിൽ വാടക താമസിക്കുന്ന ചേരനല്ലൂർ സ്വദേശിയായ യുവതിയെ സുനു ഉൾപ്പെടെ 7 പേര് ചേർന്ന കൂട്ട ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ആ കേസ്. ഒത്തുകളി പുറത്താകുമോ എന്ന ഭയത്താൽ പുറത്തുവിടാൻ സാധിക്കാത്ത തെറ്റുകളിൽ ഒന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയ വാർത്ത. നാഷണൽ സർവീസ് സ്കീമിന് വേണ്ടി കുഴിയല്ല കക്കൂസ് വെട്ടിയാലും അഭിമാനം മാത്രം എന്ന് പറഞ്ഞ പ്രിയയുടെ കേസ് എന്തായി? ഫിഷറി സർവകലാശാല VC നിയമനം നടത്താൻ പട്ടിക ചോദിച്ചപ്പോൾ ഗവർണർക്ക് ലഭിച്ചത് 2 പ്രമുഖരുടെ ഭാര്യമാരുടെ പേരുകളാണ്. അട്ടപ്പാടി മധു കേസിൽ പോലീസിന്റെ അട്ടിമറി എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചോ? 1 രൂപ പോലും സർക്കാരിനടക്കാതെ 2021 മെയ് മുതൽ ഈ വർഷം സെപ്റ്റംബർ പകുതി വരെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഇന്നോവ വാഹനം ദുരുപയോഗം ചെയ്തതൊക്കെ മറന്നോ? ഗ്രീൻ ചാനൽ വഴി സ്വർണം കടത്തുന്നത് പോലെയും ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പ് കൊണ്ടുപോകുന്നത് പോലെയും അത്ര എളുപ്പമല്ല ഈ പണിയെന്ന് ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും അഴിമതിയുടെ കെട്ടുഭാണ്ഡം അഴിച്ചിടാൻ നേരമില്ല എന്നിട്ടല്ല, തൽക്കാലം ഇത്ര മതി. എന്തോ ഒരു കണക്കിൽ എന്തൊക്കെയോ പോലീസുകാരെ നിങ്ങൾ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. നല്ല തമാശ തന്നെ, അല്ലാതെ എന്തു പറയാൻ.